നമ്മൾ കണ്ണൂരിൽ നിന്ന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ഭിന്നശേഷിക്കാരുടെ ജീവിതവും ഈ ലോക്ക്ഡൌൺ കാലത്ത് ഏറെ താറുമാറായി കിടക്കുകയാണ്. കട്ടിലിൽ കിടന്ന് താനുണ്ടാക്കിയ കുടയും പേരയും ഒക്കെ ആര് വാങ്ങുമെന്നുള്ള വിഷമത്തിലാണ് മുണ്ടുപാലം സ്വദേശി സതീഷ്. സതീഷിന് പറയാനുള്ളത് എന്താണ് ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്ന് നമുക്കൊന്ന് കാണാം. തെങ്ങിൽ നിന്ന് വീണ് തളർന്നു പോയതാണ് മുണ്ടുപാലം സ്വദേശി സതീഷ്. വീഴ്ചയെ തുടർന്ന് വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചു. ശരീരം മുഴുവനും ചുട്ടുപൊള്ളുന്ന അവസ്ഥയുമുണ്ട്. ഇടയ്ക്കിടെ തുണി നനച്ച് തുടച്ചുകൊണ്ടേയിരിക്കണം. മാസത്തിൽ 3000 രൂപയുടെ മരുന്ന് കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. കട്ടിലിൽ കിടന്ന് കുടകളും കടലാസ് പേനുകളും നിർമ്മിച്ചാണ് ഇദ്ദേഹം വരുമാനം കണ്ടെത്തിയിരുന്നത്. ലോക്ക്ഡൌൺ പക്ഷേ താളം തെറ്റിച്ചു. കുടകളുടെ വിൽപ്പന സീസൺ ആണെങ്കിലും നിർമ്മിച്ച കുടകളെല്ലാം അലമാരയിൽ തന്നെ. പേനകളും വിറ്റുപോകുന്നില്ല. ഈ സമയം ശരിക്കും 10-20 രൂപ കുട ഞാൻ സെയിൽ ചെയ്യണം. കൊലൊറ്റൊന്നും പോയില്ല, പെന്നെ കണ്ടില്ല, പെന്നും പോയില്ല. അരക്കുതായ തളർന്നതിനാൽ മലമുകളിലെ വീട്ടിലെത്താൻ കഴിയാത്തതിനാൽ അമ്മാവന്റെ വീട്ടിലാണ് സതീഷിന്റെ താമസം. കൈ വീൽചെയർ ഇപ്പം ഡോക്ടറിന് വീൽചെയർ തീരെ തള്ളായിരുന്നു. കൈയിൻ്റെ ഈ ഇത് ബാലൻസ് പിന്നെയും പോകുന്നതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് വീൽചെയർ എങ്ങനെയാണ് സംഘടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് ആർക്കും കിട്ടില്ല. കൈക്കധികം ബലം കൊടുക്കാൻ പറ്റുന്നില്ല. ഈ സീസണിലെ വരുമാനം കൂടി കൂട്ടി ഒരു ഇലക്ട്രിക് വീൽചെയർ വാങ്ങണമെന്ന ആഗ്രഹമാണ് ലോക്ക്ഡൌണിൽ നഷ്ടമായത്. ക്യാമറമാൻ ജയസാദിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.